രാവിലെ ബംഗളൂരുവിൽ അന്തരിച്ച സ്പീക്കർ ജി കാർത്തികേയന്റെ മൃതദേഹം വൈകിട്ടോടെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇപ്പോൾ ശ്രീ ജി കാർത്തികേയന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പറയാനുള്ളത്? നാളെ വൈകിട്ട് 6:30 ജി കാർത്തികേയന്റെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി നീതിയിലേക്ക് എത്തിച്ചത്. ഒട്ടേറെ പേരാണ് അപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വൈകിട്ട് 5:35 തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ബംഗളൂരിൽ നിന്നും എത്തിച്ചത്. തുടർന്ന് വിലാപയാത്രയാണ് തിരുവനന്തപുരം നഗരത്തിലെ നിയമസഭാ സമുച്ചയത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ നീതിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. വിലാപയാത്രയിൽ ഒട്ടേറെ ജനങ്ങളാണ് വിലാപയാത്രയെ അനുഗമിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ നേരത്തെ തന്നെ ഒട്ടേറെ പേർ നീതിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ആ ജനപ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒട്ടേറെ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, രമേശ് ചെന്നിത്തല, കെ ബാബു, കെ സി ജോസഫ് തുടങ്ങിയവരും, മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവി, ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ, കോൺഗ്രസ് അധ്യക്ഷൻ വി എം സുധീരൻ, ഉപാധ്യക്ഷൻ വി ഡി സതീശൻ തുടങ്ങിയ ഒട്ടേറെ രാഷ്ട്രീയ കക്ഷി നേതാക്കളും എത്തിച്ചേർന്നിരുന്നു. ഇനി നാളെ രാവിലെ വരെ ഇവിടെയായിരിക്കും പൊതുദർശനം തുടരുക. രാവിലെ 9 വരെ ഇവിടെ പൊതുദർശനം തുടരും. തുടർന്ന് 9 നിയമസഭയ്ക്കകത്തെ മെമ്പേഴ്സ് ലോഞ്ചിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റും. 10 വരെ അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. തുടർന്ന് 10 മുതൽ 11 വരെ കെ പി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് നിയമസഭയ്ക്ക് സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിലും പൊതുദർശനമുണ്ട്. 11 മുതൽ 12 വരെ ആയിരിക്കും ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് അവസരമുണ്ടാവുക. തുടർന്ന് 12 ആര്യനാട്ടേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും. 12 മുതൽ ആര്യനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുജനങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പൊതുദർശനത്തിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 3 വരെ ആര്യനാട് പൊതുദർശനം തുടരും. തുടർന്ന് 3:30 ആര്യനാട് നിന്ന് മൃതദേഹം തിരിച്ച് 4 ശാസ്ത്രമംഗലത്തെ അദ്ദേഹത്തിന്റെ സ്വവസതിയായ അഭയയിൽ മൃതദേഹം എത്തിക്കും. തുടർന്ന് 6 വരെ അവിടെ പൊതുദർശനം തുടരും. ഇപ്പോൾ അപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളും നടക്കുക. തുടർന്ന് 6 തൈക്കാട് ശാന്തി കവാടത്തിൽ മൃതദേഹം എത്തിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ സമർപ്പണം ഈ സമയത്തായിരിക്കും നടക്കുക. തുടർന്ന് 6:30 തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നിലവിൽ മുഖ്യമന്ത്രി അറിയിച്ചത് പ്രകാരം നമുക്ക് പറയാനാവുക. ഏതായാലും വലിയൊരു ജനപ്രവാഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ അവസാനമായി ഒരു കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി. തീർച്ചയായിട്ടും ജിതിൻ ചന്ദ്രൻ തിരിച്ച് എത്താം മറ്റവസരങ്ങളിൽ. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഘട്ടത്തിൽ ശ്രീ ജി കാർത്തികേയനെ സ്മരിക്കാൻ സ്റ്റുഡിയോയിലുള്ളത് ശ്രീ ചെറിയാൻ ഫിലിപ്പ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ എസ് ആർ ശക്തിധരൻ, ആർ അജിത് കുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ചെറിയാൻ ഫിലിപ്പിലേക്ക്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ജി കാർത്തികേയൻ്റെ പല ഘട്ടങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനുണ്ടാകും. പലരും പുറമേ നിന്നുള്ള നിരീക്ഷണങ്ങളാണ് നടത്തുന്നത്. താങ്കൾ ഒപ്പം ഒരുപക്ഷെ ഒരു കളരിയിൽ രണ്ട് വശത്തായി നിന്ന് പ്രവർത്തിച്ച ആളുകൾ എന്ന് പറയാം. തിരുത്തൽവാദ കാലഘട്ടമാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട്. പക്ഷെ ജി കാർത്തികേയന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക മുഖം നൽകിയ കാലഘട്ടം ഓർക്കുന്നു. ആ കാലഘട്ടം കാർത്തികേയന്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽവാദികൾ എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കിട്ടുന്ന ഒരു മുഖമുണ്ടെങ്കിലും അതൊരു മൂന്നാമത്തെ മുഖമാണ്. ഒന്നാമത്തെ മുഖം ആന്റണി ഉമ്മൻചാണ്ടിയുമൊക്കെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രസ്ഥാനം 60 ശക്തമായപ്പോൾ അന്ന് വളർന്നു വന്ന ഒരു യുവജന മുന്നേറ്റത്തിൻ്റെ ഭാഗമായിരുന്നു ശ്രീ കാർത്തികേയനും ഞാനുമെല്ലാം. അതാണ് ഒന്നാമത്തെ മുഖം. ആ കാലഘട്ടത്തിൽ കാർത്തികേയൻ വളരെ തിക്തതാനുഭവങ്ങൾ അനുഭവിച്ചു. ആന്റി ഗ്രൂപ്പ് ശക്തി ഉണ്ടായിരുന്ന സമയത്ത് വളരെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് കെ എസ് യുവിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വരുന്ന ഒരു ഘട്ടം വരെ എത്തിയ കോൺഗ്രസിലെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു കാർത്തികേയൻ. അതേസമയം കോൺഗ്രസ് ചരിത്രത്തിൽ കരുണാകരന്റെ നേതൃത്വത്തിൽ ഒരു രണ്ടാം തലമുറ, അതായത് ആന്റണി ഉമ്മൻചാണ്ടി മുതൽ ഞാൻ വരെയുള്ള തലമുറയ്ക്ക് ശേഷം ഒരു പുതിയ തലമുറ, യുവതലമുറ വരുമ്പോൾ അതിന് നേതാവ് കാർത്തികനായിരുന്നു. കാർത്തികൻ്റെ ശിഷ്യന്മാരായിട്ടാണ് രമേശ് ചെന്നിത്തലയും പന്തള സുധാകരനും അന്ന് വേണ്ട കേസുകാട് വരെയുള്ള ഒരു തലമുറ വരുന്നത്. അപ്പോൾ രണ്ടാം തലമുറയുടെ നേതാവ് എന്ന നിലയിൽ ഒരു മുഖമുണ്ട്. അതേസമയം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പള്ളാളെ കൊണ്ടാണ് കാർത്തികേയൻ വന്നതെങ്കിലും കാർത്തികേയന് ആ ഗ്രൂപ്പുമായി വേറിട്ട് പോകേണ്ട ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ തിരുത്തൽവാദികളെന്ന പേരാണ് ആദ്യമേ ആന്റണിക്ക് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. കറക്റ്റീവ് ഫോഴ്സ് എന്ന നിലയിൽ കോൺഗ്രസിലെ തിരുത്തൽ പ്രസ്ഥാനമാണ് കെ എസ് യു എന്ന് ആദ്യകാലങ്ങളിൽ പറയാറുണ്ട്. പക്ഷേ മൂന്നാം ഘട്ടത്തിൽ ആ തിരുത്തൽ ശക്തി എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ നിഷേധ സ്വഭാവത്തോടു കൂടി നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മുഖം. ഈ മൂന്ന് മുഖങ്ങൾക്കുണ്ടെങ്കിലും അവസാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഗ്രൂപ്പ് തീവ്രവാദിയായിരുന്നു. ഒരു കാലത്ത് കരുണാകരൻ്റെ വക്താവായിരുന്നു, ശക്തനായ വക്താവായിരുന്നു. ഞങ്ങൾ രണ്ട് വശത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരു അകൽച്ച ഉണ്ടായിട്ടില്ല.
അവസാന ഘട്ടങ്ങളായപ്പോഴത്തേക്കും അദ്ദേഹം ഗ്രൂപ്പുകളിലെല്ലാം വേറിട്ട് ഒരു സാത്വികനെ പോലെ പോകുന്ന അവസ്ഥയാണ് കണ്ടത്. ഗ്രൂപ്പ് രഹിതനായി തീർന്നു. ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പോരാളിയായ കരുണാകരൻ്റെ ഏറ്റവും വലിയ പോരാളിയായ കാർത്തികേയൻ കരുണാകരൻ ഗ്രൂപ്പൊക്കെ വിട്ട് അദ്ദേഹം ഒരു പോരാളിയല്ലാതെ സാത്വികനായി പോകുന്ന കാഴ്ചകൾ കണ്ടു. ഞാനും ആ ഘട്ടത്തിൽ തന്നെ കാർത്തികേയനെ പോലെ തന്നെ അന്യ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വക്താവായ ഞാനും പതുക്കെ 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 ആ ഗ്രൂപ്പിൽ നിന്ന് മാറി അവസാനം കോൺഗ്രസ് വിടേണ്ട ഘട്ടത്തിലെത്തി. അങ്ങനെ 30 വർഷക്കാലത്ത് ആ രാഷ്ട്രീയ കാർത്തികേയൻ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ കാർത്തികേയൻ രാഷ്ട്രീയത്തിൽ 4 ഘട്ടങ്ങളുണ്ട്. ആ 4 ഘട്ടങ്ങളിലും അദ്ദേഹം ഏറെക്കുറെ വിജയപ്രദമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ശ്രീ ആർ അജിത് കുമാർ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നുള്ള സ്ഥിരം ചോദ്യത്തിനപ്പുറം ഏത് കാലഘട്ടത്തിലെ ജി കാർത്തികേയനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത് എന്നാണ് ചോദ്യം. ഞാനിത് ഈ മരണം വിടവാണ് നികത്താനാവാത്തത് എന്നുള്ള പതിവ് ശൈലി വിടുന്നു. ഞാനും ചെറിയാൻ ഫിലിപ്പുമൊക്കെ തിരുവനന്തപുരത്ത് ഈ മംഗളത്തിൻ്റെ ഒരു ബ്യൂറോ ഒരു കുഴിയിലാണ് ഇരിക്കുന്നത്, ബേക്കറി ജംഗ്ഷനിൽ. ഈ ചെറിയാനും ഹിദുർ മുഹമ്മദും ഒക്കെ അവിടെ വരും. 12 വർഷത്തിനെ 30 വർഷത്തിനപ്പുറമുള്ള കഥയാണ്. അവിടെ ഇവരൊക്കെ വരുമ്പോൾ ഇവരുടെ മുൻ തലമുറയാണ് ജി കാർത്തികേയൻ. ഞാൻ പറഞ്ഞത് ഇവരുടെ മുൻ തലമുറയാണ്, ഇവരുടെ ജ്യേഷ്ഠ അല്ലെങ്കിൽ ഒരു സീനിയർ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ ഇരുന്ന് മംഗള ഓഫീസിൽ വേറെ ജോലിയൊന്നുമില്ല, പത്രം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവിടെ വരും. അവിടെ വന്നിരുന്നത് ഞങ്ങളിങ്ങനെ 12 സുധാരനായി ഹിദുർ മുഹമ്മദുണ്ട്, അങ്ങനെ എല്ലാവരും ഇരുന്ന് അങ്ങനെ ഞങ്ങളോരോ വൈകുന്നേരം സംസാരിച്ചിട്ട് പോകും. അല്ല വലിയ ഹെക്ടിക്കായി. എനിക്കൊരു അന്ന് ഇടതുപക്ഷ ലൈനുണ്ടെന്ന് വെച്ചു, ഇടതുപക്ഷ ഒരു പശ്ചാത്തലമുണ്ട്, അതിവരോടൊക്കെ വഴക്കിടും. അത് 12 സുധാരൻ അറിയും. ഞാനും 12 സുധാരൻ എതിരായിട്ട് മത്സരിച്ചുള്ള, ഞാൻ SFI ആയിട്ടും 12 സുധാരൻ കേസുമായിട്ട് മത്സരിച്ചുള്ള, അത് ചെറിയാനറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ വളരെ വഴക്കിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയാണ് ജി കാർത്തികേയൻ വരുന്നത്. എന്നെ എട എന്ന് വിളിച്ച ഏക രാഷ്ട്രീയ നേതാവ് ജി കാർത്തികേയനാണ്. ഇപ്പോഴും കാണുമ്പോഴും എടാ നീ എന്താ ഒരു ആധികാരികത്വത്തോടെ ഒരു ജ്യേഷ്ഠ സഹോദരനോ അങ്ങനെ ആരോ ഒരാൾ. ഇപ്പോൾ ആരും എന്നെ രാഷ്ട്രീയത്തിൽ എട എന്ന് വിളിച്ച ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനുശേഷം ജി കാർത്തികേയൻ്റെ ഒരു ശൈലി, അത് കരുണാകരൻ്റെ ശൈലിയായിരുന്നു. ആദ്യം ജി കാർത്തികേയനെ പല വിഭാഗങ്ങളാക്കി അല്ലെങ്കിൽ പല ഭാഗങ്ങളാക്കി ചെറിയാൻ ഫിലിപ്പ് കഷണിച്ചതുപോലെ ഞാനും കഷണിക്കുക. ഒന്ന്, കെ കരുണാകരൻ്റെ ജി കാർത്തികേയൻ എന്താണ്? വയലാർ രവിയും എ കെ ആനണിയും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് അല്ലെ ഗ്രൂപ്പിസം കുടുംബിരിക്കൊണ്ടുന്ന സമയത്ത് KPCC ഓഫീസിന് മുമ്പിൽ KPCC എക്സിക്യൂട്ടീവ് നടക്കുമ്പോൾ താഴെ എ ഗ്രൂപ്പുകാർ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ചെറിയാൻ ഫിലിപ്പാണ്. മനസ്സിലായില്ലേ? എ ഗ്രൂപ്പുകാർ പറയുന്നത്, ഐ ഗ്രൂപ്പുകാർ പറയുന്നത് ഞങ്ങൾക്ക് പറയുന്നത് ഒന്നിച്ച് ജി കാർത്തികേയനായിരിക്കും അല്ലെങ്കിൽ ഷാനവാസ് ആയിരിക്കും. തീർച്ചയായിട്ടും ശ്രീ SR ശക്തിധരൻ, ഇപ്പോൾ ശ്രീ ചെറിയാൻ ഫിലിപ്പും ശ്രീ അജിത് കുമാറും വരച്ചു കാട്ടിയ ശ്രീ ജി കാർത്തികേയൻ്റെ അന്നത്തെ ഒരു ഘട്ടം ഇപ്പോൾ അങ്ങ് ഓർക്കുമ്പോൾ അന്നത്തെക്കുറിച്ച് ഓർക്കാനുണ്ടാവും. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ പോയ ജി കാർത്തികേയൻ ഉണ്ടായിരുന്നു എങ്കിൽ KPCC പ്രസിഡൻ്റ് വരാൻ പോകുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് മന്ത്രിപദം ഒരുപക്ഷെ മേൽത്തട്ടിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ പേരുകളിൽ പറയാവുന്ന സ്ഥാനങ്ങളിലേക്ക് അങ്ങനെയൊക്കെ പറയേണ്ട പേരുകളാണ്, അങ്ങനെ തന്നെ നിരീക്ഷിക്കേണ്ട പ്രവൃത്തിയായിരുന്നോ താങ്കൾക്ക് തുടക്കം മുതലേ ജി കെയെക്കുറിച്ച് തോന്നുന്നത്? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ളൊരു സമീപനമായിരുന്നു കാർത്തികേയനോട്. കാർത്തികേയൻ ഇവരിൽ നിന്നൊക്കെ വേറിട്ടൊരു കോൺഗ്രസ്സുകാരനായിട്ടാണ് എനിക്ക് ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇവിടെ വരുന്നത് തന്നെ CPMന്റെ മുഖപത്രത്തിൻ്റെ ലേഖകനായിട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം അന്ന് എറണാകുളത്തുണ്ടായിരുന്നത് ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാരും ഒക്കെ ആയിട്ടായിരുന്നു. അത് സത്യവുമാണ്, അതിലൊന്നും തർക്കമില്ല. എനിക്കത് ആ കാര്യങ്ങളൊന്നും പറയുന്നതിൽ എന്താ വിഷമിക്കാനുള്ളത്? എൻ്റെ ഒരു ബന്ധങ്ങളുടെ ഒരു മറ്റേ വ്യാപുലതയായിരുന്നത്. ഇവിടെ വരുമ്പോൾ കാർത്തികേയൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് ഇല്ലേ, കേസ് കഴിഞ്ഞു. ഈ അതിനൊക്കെ മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുശോചനവും എൻ്റെ ഒരു ദുഃഖവും ആ നിര്യാണത്തിലുള്ളതെന്ന് കൈരളി പ്രേക്ഷകരോടൊപ്പം പങ്കുവെക്കുകയാണ് ആദ്യമായിട്ട്. കാർത്തികേയൻ ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് കോൺഗ്രസ്സുകാരിൽ നിന്ന് വ്യത്യസ്തനായൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. അത് പലതരത്തിലും ആളുകൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചില അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന ഒരാളാണ്. അത് ബലികഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പല കാര്യങ്ങളിലും. അതുകൊണ്ടാണല്ലോ ഈ കോൺഗ്രസിൻ്റെ 4 ഘട്ടങ്ങളെക്കുറിച്ച് ചെറിയാൻ ഫിലിപ്പിനൂടെ പറയേണ്ടി വന്നത്. അദ്ദേഹത്തിനുള്ള അഭിപ്രായങ്ങൾ വ്യക്തമായി തുറന്നു പറയാൻ ക്ലാരിറ്റിയോടുകൂടിയിട്ട്
കേൾവിക്കാർക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ നിയമസഭയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും മറ്റു കാര്യങ്ങളെല്ലാം ആസ്വദിച്ചിട്ടുള്ളതും. അദ്ദേഹം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുമ്പോഴാണ് അവർ മൂന്ന് പേരെ കേരള നിയമസഭയിൽ കരുണാകരൻ്റെ കാലാൾപ്പടകളായി പടയാളികളായി രംഗപ്രവേശം ചെയ്തുകൊണ്ട്, അതായത് രമേശ് ചെന്നിത്തല, പന്തളം സുധാകരൻ, കാർത്തികേയൻ, ഈ മൂന്ന് പേരായിരുന്നു അന്ന് കരുണാകരൻ്റെ കിച്ചൻ ക്യാബിനറ്റ് എന്നാണ് രഹസ്യമായി പത്രക്കാരുടെ ഇടയിൽ അന്നത്തെ ലോബിയിൽ സംസാരം. അന്ന് ഇതുപോലുള്ള നിയമസഭാ ഹാളല്ല, ചെറിയൊരു നിയമസഭാ ഹാളാണ്. ആ നിയമസഭാ ഹാളിൽ മിക്കവാറും എം എൽ എമാരും അന്ന് പത്ര അതിനകത്ത് ചാനലുകളില്ല, അന്ന് വരുന്ന പതിനാല് പത്രക്കാരുണ്ടാവും. ഓരോ സമയത്തും ഓരോരുത്തർ ആരെങ്കിലും ഇവിടെ ഇറങ്ങി വരുമ്പോൾ പത്രക്കാർ ഉടനെ അങ്ങോട്ട് ചെല്ലും, ചില കാര്യങ്ങൾ ചോദിക്കും. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു സൗഹൃദം. അപ്പോൾ നല്ലപോലെ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ കാർത്തികേയൻ മറ്റാരേക്കാളും, പക്ഷേ കാർത്തികേയനെ കണ്ടാൽ ഒരു പരിക്കനാണെന്ന് തോന്നുന്നു. അതായിരുന്നു കാർത്തികേയൻ്റെ ആരെയങ്ങനെ മൈൻഡ് ചെയ്യുന്ന ബ്രേക്കിങ്ങിനുള്ള വക ശ്രീ ജി കെ തന്നിട്ടുണ്ട് സാറിന്. ഓ, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അറിയാം ഞാൻ എതിരാളിയാണെന്നറിയാം. അതുകൊണ്ടുള്ളവർ ഇവരെയൊക്കെ ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കും, നമ്മളോട് അങ്ങനെ പറയാറില്ല. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് ഇദ്ദേഹത്തെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. വെളിയിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്ന തത്വശാസ്ത്രത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത നേതാവാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃക്സാക്ഷി കൂടിയായിരുന്നു. തീർച്ചയായും തീർച്ചയായും. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, എൻ്റെയൊക്കെ കാഴ്ചപ്പാട് ഒരു ഓർമ്മയിലേക്ക്, അത് അവതാരകൻ എന്ത് പ്രസക്തി എന്നുള്ളതാണ്. പക്ഷേ ശ്രീ ജി കെ ഓർമ്മിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു തിയേറ്ററിലാണ് ശ്രീ ജി കെയെ കാണുന്നത് എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ, ആ പ്രായത്തിൽ ജി കെയെ കണ്ടത് തിയേറ്ററിൽ വെച്ചാണ്. ആ രാഷ്ട്രീയക്കാരന്, വായനയുള്ള സിനിമാക്കാരനായ സാംസ്കാരിക നായകനായ മറ്റുള്ള കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത പല ഗുണങ്ങളുമുള്ള ശ്രീ ജി കെ. അദ്ദേഹം നേരത്തെ പഠിച്ചത് ബ്രൂണോയിലാണ്. സ്കൂൾ ഫൈനൽ വരെ വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് വർക്കലയിൽ വരുന്നു. വർക്കലയിൽ വന്നെങ്കിലും അദ്ദേഹം എസ് എൻ കോളേജിൽ കൊല്ലത്ത് ചേരുന്നു. പിന്നീട് വർക്കല കോളേജിൽ ചേരുന്നു. ഈ സമയത്തൊന്നും മലയാള ഭാഷ അറിയാമെങ്കിൽ പോലും, വീട്ടിലറിയാമെങ്കിലും വലിയ പ്രാവീണ്യമില്ല. അപ്പം മലയാള ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നോവലുകൾ, ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യത്താണ് പഠിച്ചത്. അതെ, അത് കഴിഞ്ഞ് അദ്ദേഹം മലയാള ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പത്രങ്ങളും വായിക്കുമായിരുന്നു. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായതുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പം വായിച്ചിട്ട് അഭിപ്രായം പറയും. അദ്ദേഹം പോയി വായിക്കുന്ന വാങ്ങുന്ന പുസ്തകവും വാങ്ങാനുള്ള കാശൊന്നും ഒന്നും ആർക്കും ഇല്ലെങ്കിൽ പോലും ഉള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങോട്ട് പോയി. അങ്ങനെ ഒരു വായനാശീലം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഇറങ്ങുന്ന നിങ്ങൾ തിയേറ്റർ കാര്യം പറഞ്ഞില്ല, സിനിമാ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭ്രാന്തുള്ള ആളെ അങ്ങനെ ഇട്ടില്ല. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിനി വൈകുന്നേരത്തെ ഷോ മൂന്നെണ്ണം ഒറ്റയടിക്ക് കാണും, ഒരു പ്രശ്നവുമില്ല. ആദ്യം കാണുന്നത് തമിഴ് ആയിരിക്കും, പിന്നെ ഹിന്ദി ആയിരിക്കും, മലയാളം ആയിരിക്കും, മാറി മാറി കാണും. അങ്ങനെ ഞാൻ മലയാള സിനിമ അത്ര കാണാൻ പോയുള്ളൂ. വന്ന ശേഷം പുള്ളി പലപ്പോഴും വന്നിട്ട് ഈ ഹിന്ദി സിനിമയുടെ കഥ, തമിഴിൻ്റെ കഥ. അപ്പോൾ യഥാർത്ഥത്തിൽ മലയാള ഭാഷ കഴിഞ്ഞ് ഹിന്ദി ഭാഷയും തമിഴ് ഭാഷയും അദ്ദേഹത്തെ പ്രാവീണ്യം നേടി സിനിമ കണ്ടുണ്ട്. അതിനിടയിൽ അല്പം ഭ്രാന്ത് തോന്നി. നവസിനിമ വരുന്ന സമയമാണ്, നമ്മുടെ സ്വയംവരം തുടങ്ങിയ അടൂർ ഗോപാല സിനിമ. ഞാനും കാർത്തിക് ഒരുമിച്ചാണ് കാണാൻ പോകുന്നത്, 72-ൽ 71-ലാണ്. അവിടെ ചിലപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, 72-ൽ 72-ൽ ആ സമയത്ത് ഈ മധുവും മറ്റേ ശാരദയും കൂടി ബസ്സിൽ ഇങ്ങനെ ദീർഘമായി പോകുന്നു. എന്ത് ബോറാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. അത് ബോറ് തന്നെയായിരുന്നു. കാർത്തിക് ആസ്വദിക്കുന്നു. അന്ന് ഞാൻ എൻ്റെ ഏറ്റവും വലിയ താത്വിക നേതാവായ പി ഗോവിന്ദൻ പിള്ളയായിട്ട് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ്, അതായത് ബംഗാളി സിനിമയുടെ വേറൊരു അനുകരണം. അത് കഴിഞ്ഞ് നമ്മുടെ അരവിന്ദന്റെ സിനിമ വരുന്നു, മറ്റേ രാമായണ കഥയെ പറ്റിയൊക്കെ വരുന്നു, കാഞ്ചന സീത. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ കാർത്തികൻ എന്നെ വിളിച്ചിട്ട് അതാണ് സിനിമ, അതാണ് പുതിയ സിനിമ, നവ സിനിമ, അതൊരു ഫിറോസ് റംഗൂൺ വാല എന്ന് പറഞ്ഞൊരു സിനിമ. പല കോൺഗ്രസ്സുകാരെയും പോലെ ശ്രീ ചെറിയാൻ ഫിലിപ്പിനും അതൊന്നും മനസ്സിലായില്ല. പക്ഷെ ശ്രീ ജി കാർത്തികൻ വ്യത്യസ്തനായ ശക്തിയുടെ പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും ഭാഗികമായി യോജിക്കുന്നു. കാരണം അതിനിപ്പോഴും മനസ്സിലായിട്ടില്ല പല സിനിമകളും. പക്ഷേ നവ സിനിമ എന്നൊരു സങ്കല്പം ലോകം മുഴുവൻ വന്നപ്പോൾ ആ സങ്കല്പത്തോടെ അദ്ദേഹം വന്നിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കാർത്തികൻ കണ്ടുകൊണ്ടിരുന്നത് ചവർ സിനിമയാണ്. തമിഴും മറ്റേത് ചവർ സിനിമ വേണം ഞങ്ങൾ പോകുമ്പോഴത്തേക്കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഹാസ്യമോ ഉണ്ടെങ്കിൽ കുട്ടികളെ പോലെ പുള്ളി പൊട്ടിച്ചിരിക്കുകയും പൊട്ടിച്ചിരി ചാടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഏത് സിനിമയും ആസ്വദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വായനയാണെങ്കിലും ഒന്ന് ആസ്വദിക്കുക. അപ്പം ആ ശീലം അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഈ പറയുന്ന അടുത്ത കാലത്തും അദ്ദേഹം തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമ വെറുതെ വീട്ടിലിരുന്നാൽ പോലും ഏതെങ്കിലും സിനിമയുണ്ടെങ്കിൽ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു സിനിമയോടുള്ള എന്തോ ഒരു അഭിനിവേശം വയനാട് ഉണ്ടായിരുന്നു. അതെന്തോ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആസ്വാദന കലയുടെ ഒരു
എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മനഃശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള വിമലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയായിട്ടാണ് അദ്ദേഹം സിനിമയും സാഹിത്യത്തെ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി അഭിനയിച്ച നയം വ്യക്തമാക്കുന്നു എന്ന സിനിമയാണ് ജി കാർത്തികേയനെ പലരും റിലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ജി കാർത്തികേയൻ എന്ന് അതൊരു കഥയാണ്. അതായത് 1990s ആ സിനിമ വരുന്നത്. അപ്പം നമ്മുടെ ഹോട്ടൽ ഗീതിലാണ് ബാലചന്ദ്രൻ താമസിക്കുന്നത്. ബാലചന്ദ്രൻ എൻ്റെ സഹപാഠിയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. അതേസമയം ഇടവ സ്കൂളിലാണ് ബാലചന്ദ്രൻ പഠിച്ചിരുന്നത്. ഇടവ സ്കൂളിലെ സ്റ്റേഷൻ മാസ്റ്റർ മകനാണ് ബാലചന്ദ്രൻ മേനോൻ. അപ്പോൾ വർക്കറക്കാരനായതുകൊണ്ട് ഇവർ റെയിൽവേ സ്റ്റേഷൻ ഒരുമിച്ചാണ് പോകുന്നത്. കാർത്തികയുടെ ബന്ധമാണ്. പി എം ബഷീർ എന്ന് പറഞ്ഞ നമ്മുടെ കോൺഗ്രസ് നേതാവ് പുള്ളിയുടെ അതെ അതെ ഒരുമിച്ചാണ്. അപ്പോൾ ഇങ്ങനെ സിനിമ വരുന്ന സമയം കൊണ്ട് എന്നെയും പി എം ബഷീറിനെ വിളിച്ച് ബാലചന്ദ്രനോട് സംസാരിച്ചു. ഇങ്ങനെ സിനിമയിലെക്കുമ്പോഴാണ് ഒരു ആദർശപരമായ രാഷ്ട്രീയ പ്രവർത്തനം കുറിച്ചുള്ള സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അമ്മ എൻ്റെ അന്നത്തെ ആദർശ പുരുഷൻ എ കെ ആന്റണിയാണ്. അപ്പോൾ എ കെ ആന്റണിയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മുഞ്ഞാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. കാർത്തികേയനോട് വീട്ടിൽ പോയി. അപ്പോൾ കാർത്തികേയൻ്റെ ചില സ്വഭാവങ്ങൾ കണ്ടപ്പോൾ കൊണ്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞു. വീട്ടിലുള്ള പ്രശ്നങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഉള്ള ചില സാധ്യതകൾ വേറെ രസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആ സിനിമയിൽ നയനസാറിൻ്റെ സിനിമയിൽ മന്ത്രിയാവുന്ന ആളുടെ വീട്ടിൽ പേഴ്സണൽ സ്റ്റാഫ് അഴിഞ്ഞാടുന്നൊരു രംഗമുണ്ട്. അത് ഉമ്മഞ്ഞാൻ്റെ വീട്ടിലെ ആ രഹസ്യ കാര്യങ്ങൾ ഞാൻ ചോർത്തി കൊടുത്താണ്. അപ്പോൾ അതേസമയം കാർത്തികേയൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബാലചന്ദ്രനോട് അറിയാം ഞങ്ങളുണ്ട്. അത് അങ്ങനെയാണ് നയം വ്യക്തമാക്കുന്ന സിനിമ. അത് ബാലചന്ദ്ര മേനോൻ അത് ഏതോ സന്ദർഭത്തിൽ തുറന്നു പറയുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് സിനിമയിൽ അദ്ദേഹം കഥാപാത്രമായിട്ട് അല്ല, അദ്ദേഹം ഒരു നായകനായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് നയം വ്യക്തമാക്കുന്നത്. അതിൽ നായകനെ ഒരുപക്ഷെ പലപ്പോഴും മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. കൂടെ നിൽക്കുന്ന ആളുകൾ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നതായി ഷർട്ട് പൊക്കുമ്പോൾ മറ്റുള്ളവർ പല അർത്ഥമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ കൈക്കൂലി മേടിക്കുന്ന ഷർട്ട് പൊക്കുന്ന ഉദ്ദേശിച്ച് ആര്യാണ് മുഹമ്മദ്. ഞാൻ ആര്യവാള പ്രസവം ചോദിക്കുമ്പോൾ ഷർട്ട് ഇങ്ങനെ പൊക്കും. ആ ഒരു മാനസം എടുത്താണ്. അപ്പോൾ പലരും മാനസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ആദർശാത്മകമായ വേഷമായിട്ട് കൊണ്ടുവരുന്നത് കാർത്തികേയൻ തന്നെയാണ്. ശ്രീ അജിത് കുമാർ, ഈ ശ്രീ ജി കാർത്തികേയൻ മറ്റൊരു തരത്തിൽ വ്യത്യസ്തനാകുന്നത് മറ്റു പലരും രാഷ്ട്രീയക്കാർ അങ്ങനെയായിരിക്കാം, പക്ഷേ ജി കെയെ കുറിച്ച് നേരിട്ട് നമുക്ക് അനുഭവമുള്ള പലതും എന്ന് പറയുന്നത് അദ്ദേഹം കാറിൻ്റെ മുൻവശത്തിരുന്ന് പല ആൾക്കൂട്ടത്തിനിടയിലും തൻ്റെ പരിചയക്കാരെ കാണുമ്പോൾ കാറ് നിർത്തിച്ച് ഗ്ലാസ് താഴ്ത്തി കൈ കൊടുത്ത് പോകുന്ന ജി കാർത്തികേയൻ. അല്ല, അത് കൈ കൊടുത്ത് പോകുന്ന ജി കാർത്തികേയൻ ഒരിക്കലും ഒരു പോപ്പുലർ റിസം എന്താ പറഞ്ഞാൽ എന്താ ലാലിസം എന്നൊക്കെ പറയുന്നതന്നെ അതിൻ്റെ ഒന്നും ആളായിരുന്നില്ല കാർത്തികേയനെ ഞാൻ രണ്ടായിട്ട് കാണുന്നത്. ഒന്ന്, കെ കരുണാകരൻ സ്വാധീനം ചെലുത്തിയ കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ ആൻഡ് എ കെ ആനണിയെ തോൽപ്പിക്കാൻ വയലാർ രവി കെ പി സി പ്രസിഡൻ്റായി ജയിച്ച സമയത്ത് കെ പി സി സി മൊത്തം പിടിച്ചടക്കാൻ അധികാരം ഉൾപ്പെടെ എല്ലാം ഉപയോഗിച്ച് ജി കാർത്തികേയനും എം ഐ ഷാനിവാസുമാണ് അന്ന് ജി കെ കരുണാകരന് സംഘടന പിടിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനൊരു ജി കാർത്തികേയൻ. അതിനുശേഷം ജി കാർത്തികേയൻ ഒരു ഗ്യാപ്പ്, പിന്നെ വന്നത് ആ ഒഴുക്ക് എ കെ ആൻ്റണിയിലേക്കാണ്. ചെറിയ ഫിലിപ്പ് പറഞ്ഞ പോലെ സ്വാത്വികൻ, ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത വ്യക്തി, ദുഃഖം വരുമ്പോൾ ക്ഷോഭിക്കുന്ന ആൾ, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ഇമോഷണൽ. ആ ജി കാർത്തികേയൻ ഞാൻ പറയാം, നമ്മുടെ ഇപ്പോൾ 10-30 വർഷമായിട്ട് നമ്മുടെ ലൈഫിലെല്ലാം എൻ്റെ കല്യാണത്തിലുൾപ്പെടെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടത്തിൽ എടാ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇടയ്ക്കിടയ്ക്ക്. എന്നോട് അടുത്ത കാലത്ത് കുറച്ച് കാലം മുമ്പ് സ്പീക്കറായിരിക്കുമ്പോൾ എന്നോട് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു, നല്ലതോ മോശമായിട്ട്. രമേശ് ചെന്നിത്തല എന്ന് രമേശിനോട് ഞാൻ പറഞ്ഞു, രമേശേ ഇങ്ങനെ ജി കെ എന്നോട് പറഞ്ഞു. രമേശിനോട് പറഞ്ഞു, അതെ രമേശ് പോയി കണ്ടു സംസാരിച്ചു. അപ്പോൾ അതായത് പുള്ളിയുടെ ആഗ്രഹം, സത്യം പറഞ്ഞാൽ ആഗ്രഹം അർഹതപ്പെട്ട ആഗ്രഹമാണ് കെ പി സി പ്രസിഡൻ്റ് ആകുക. ജൂനിയറായ രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡൻ്റ് ആവുകയും അദ്ദേഹം ജി കാർത്തികേയൻ സൈഡ്ലൈൻ ചെയ്യപ്പെടുകയും ചെയ്തു എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരു മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ സംസാരിച്ചു. എടാ നിനക്കറിയില്ലേ പഴയ, അതായത് ആയുർവേദ കോളേജിൻ്റെ സൈഡിൽ ഒരു തട്ടിട്ട ഈ ഈ അഴിയടിച്ച വീട്ടിൽ താമസിച്ച ചരിത്രമാണ് ജി കാർത്തികേയൻ്റെ തുടക്കം. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരികയാണ് ആ ജി കാർത്തികേയൻ്റെ. അപ്പോൾ ജൂനിയറായ ഒരാൾ, പ്രത്യേകിച്ച് തിരുത്തൽവാദി, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, തിരുത്തൽവാദി പ്രസ്ഥാനത്ത് അത് ജൂനിയർ പ്രസിഡൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു വിഷമം ഉണ്ടാവും. അപ്പോഴാണ് രമേശിനോട് ഞാൻ പറഞ്ഞു, രമേശ് മൊത്തം ഞാൻ സംസാരിച്ചു. അപ്പോൾ രമേശ് പറഞ്ഞു, ഞാൻ ജി കെ കാണാം, അജിത്തെ താൻ പറ പോയിട്ട് എനിക്ക് ജി കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ സീനിയറാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സ്ഥാനം ലഭിക്കുന്നതും എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് രമേശ് പോയി കാണുക വരെ ചെയ്തു. പക്ഷേ
അങ്ങനെ രണ്ട് ജി കാർത്തികേയനുണ്ട്. റൈറ്റ്. ശ്രീ എസ് ആർ, ആ രണ്ട് ജി നമുക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ എസ് ആറിലേക്ക്, നേരത്തെ ഇടവേള കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് ശ്രീ എസ് ആർ, ഈ പറഞ്ഞ രണ്ട് കാർത്തികേയൻ എന്ന് പറഞ്ഞ ഇടയ്ക്കൊരു ഗ്യാപ്പ് പോലെ തോന്നുന്നത് അവിടെയാണ് ഈ തിരുത്തൽവാദത്തിൻ്റെ പ്രശ്നം വരുന്നതും ശ്രീ മുരളീധരൻ കെ കരുണാകരൻ്റെ മനസ്സിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ആ പ്രശ്നങ്ങൾ വലുതാകുന്നത്. ഓർക്കുന്നു? പിന്നെ കൃത്യമായിട്ട് ഓർക്കുന്നു. അതായത് മുരളീധരനെ നേതാവാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കരുണാകരൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് രാജ്യത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മുരളീധരൻ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിക്കുണ്ടാകുക, കരുണാകരനെ ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ മറ്റെല്ലാവരും എതിരായി നിന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി നെഞ്ചുകൊടുക്കുകയും ചെയ്ത ആളുകളെ തള്ളിക്കളയുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. അതെ, ഇതൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴേക്കും കാർത്തികേയന് ഈ കോൺഗ്രസ്സിലെ സത്യത്തിൽ കുറേ കാലം കൂടി അന്ന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷേ കാർത്തികേയൻ പോലും ഇവിടെ പലർക്കും രൂപാന്തരം സംഭവിച്ചതുപോലെ കോൺഗ്രസ്സിൽ നിന്ന് രൂപാന്തരം സംഭവിക്കുമായിരുന്നു എന്ന് പോലും CPMലേക്കൊന്നും ഞാൻ പറഞ്ഞില്ല, മറ്റേ രൂപാന്തരം സംഭവിക്കുമായിരുന്നോ എന്ന് പോലും സംശയമുണ്ടാകും. ചിലപ്പോൾ അദ്ദേഹം എഴുത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു നിർത്തിയത് ആദ്യം പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, ഒന്നാന്തരം പ്രക്ഷോഭകാരിയായിരുന്നു ഈ കാർത്തികേയൻ. കാർത്തികേയൻ ഇതല്ല മുഖം, വേറൊരു മുഖം കൂടിയുണ്ട്. തങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മാർഗം ഉപയോഗിക്കാനും ഒരു മടിയുമില്ലാത്ത കോൺഗ്രസ്സുകാരനായിരുന്നു. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അത് ഞാൻ പറയില്ല സംഭവം എന്താണെന്ന്. അതിന് എന്ത് തീപ്പന്തം ഉപയോഗിക്കാനും അദ്ദേഹം മടിക്കുകയില്ല. അത് അത് ആ മൂല്യങ്ങളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാം, ആദർശത്തിൻ്റെ ആ ആദർശം നേടിയെടുക്കുന്നതിന് വേണ്ടി താൻ ഉന്നയിച്ച അല്ലെങ്കിൽ തങ്ങൾ ഉന്നയിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എതിരാളികൾക്കെതിരായിട്ട് എന്തും പ്രയോഗിക്കാൻ കഴിവുള്ള ഒന്നാന്തരം പ്രക്ഷോഭകാരിയായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം മാറിയിട്ട് പിന്നെ കാണുന്ന കാർത്തികേയൻ എന്ന് പറയുന്നത് ഒരു സാത്വിക മുഖഭാവമുള്ള കാർത്തികേയനാണ്. അതെന്തുകൊണ്ടായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന സാംസ്കാരിക തലവും സാഹിത്യപരമായ മേന്മയും അതുപോലെ തന്നെ ഈ കലാരൂപങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ കൂടി ചേർന്നുകൊണ്ടുണ്ട് ഒരു പക്വത. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയക്കാരനായും അല്ലാതെ മാറിയിരുന്നെങ്കിൽ നല്ല ഒന്നാന്തരം എഴുത്തുകാരനായി മാറുമായിരുന്നു ഒരു പക്ഷേ ജി കെ എന്നാണ് ഞാൻ പറഞ്ഞതല്ല, ഞാൻ അജിത്ത് പറഞ്ഞ പോകുമായിരുന്നു. നമുക്ക് ശ്രീ ജി കാർത്തികേയനെ കുറിച്ചുള്ള ഓർമ്മകൾ തുടരണം. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനിടയിലാണ് ഒരു ശബ്ദം കേട്ടത്, താൻ തന്നെ 13-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന മാണിസാറിൻ്റെ ശബ്ദം. ജി കാർത്തികേയൻ വിട വാങ്ങിയിരിക്കുന്നു. ആ ഓർമ്മകളിലേക്ക് നമുക്ക് അല്പനിമിഷം കൂടി പോകേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ പുതിയ അതിഥികൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഒപ്പം ശ്രീ ആൻ്റണി രാജു കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ആൻ്റണി രാജു, താങ്കളും ശ്രീ ആനത്തലവട്ടവും ഒക്കെ തലസ്ഥാനത്തെ രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ മൊത്തത്തിലുള്ള ഇടപെടലുകൾ വരുമ്പോൾ തന്നെ തലസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തകരുമായി കൂടുതൽ അടുപ്പമുള്ളവരും ശ്രീ ജി കെയുമായി വളരെ അടുപ്പം ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ തന്നെയാണ്. എങ്ങനെ ഓർക്കുന്നു ഇപ്പോൾ തലസ്ഥാന രാഷ്ട്രീയക്കാരെന്നതിലുപരി ഞാനും ബഹുമാന്യ സഖാവ് ആനത്തലവട്ടാണതിനും ഒക്കെ ഒരുമിച്ച് ജി കാർത്തികേയനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയ ആളിലൂടെയാണ് ഞങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ വളരെ അടുത്ത ബന്ധം അദ്ദേഹവുമായി പുലർത്താൻ പല സന്ദർഭങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. മുന്നണിക്ക് അകത്ത് അദ്ദേഹത്തോടൊപ്പമുള്ള മുന്നണിയിലായിരിക്കുമ്പോഴും എതിർമുന്നണിയിലായിരിക്കുമ്പോഴും ഒക്കെ തന്നെ വ്യക്തിപരമായ സൗഹൃദത്തിന് അങ്ങേയറ്റം നല്ല ബന്ധം പുലർത്തിപ്പോകുന്നവരാണ് ഞങ്ങൾ. നമുക്ക് കാർത്തികേയനെക്കുറിച്ച് ഓർക്കുമ്പോൾ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് മുതൽ ഏതാണ്ട് KPCC പ്രസിഡൻ്റ് പദത്തിന് അരികെ വരെ എത്തിച്ചേർന്ന ഒരു സമന്വിതനായ നേതാവായിട്ടാണ് നമുക്ക് ശ്രീ ജി കാർത്തികേയനെ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സൗമ്യമായ, ശാന്തനായ, അതേസമയം തന്നെ ധീരമായ നിലപാട് എടുക്കുന്ന, ഇതെല്ലാം കൂടി ഒരു സമ്മിശ്രമായ പ്രത്യേകതകളുള്ളൊരു നേതാവായിട്ടാണ് ശ്രീ ജി കാർത്തികേയനെ കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയക്കാരിലുള്ള അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, വായന ഏറ്റവും കൂടുതലുള്ള അപൂർവം രാഷ്ട്രീയ നേതാക്കന്മാരിലൊരാളാണ് ശ്രീ ജി കാർത്തികേയൻ. സാംസ്കാരിക മന്ത്രിയായിരുന്ന അദ്ദേഹം ഏറ്റവും പുതിയ സിനിമ കാണുന്നതിലും ഏറ്റവും പുതിയ പുസ്തകം വായിക്കുന്നതിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും കവിതകളും കഥകളും പുരാണങ്ങളും ഒക്കെ തന്നെ വളരെ ഭംഗിയായി വിശദീകരിക്കുന്ന ഒരു നേതാവായിട്ടാണ് ശ്രീ കാർത്തികേയനെ കണക്കാക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ സംഭവങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ ഏതാണ്ട് രണ്ട് മന്ത്രിമാരെ അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രസ്താവനകളിലൂടെ രാജിവെപ്പിക്കുവാൻ ഇടയാക്കിയ ഒരു നേതാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ശ്രീ ജി കാർത്തികേയൻ. ബഹുമാന ബാലകൃഷ്ണുള്ള സാർ, ബാലകൃഷ്ണുള്ള സാറിനെയും പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൻ്റെ പേരിലും, അതുപോലെ ശ്രീ MP ഗംഗാധരൻ സ്വന്തം പാർട്ടിയിലെ ഏതാണ്ട് കരുണാകരൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത നേതാവായിരുന്ന അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ MP ഗംഗാധരനെയും ഒക്കെ മകളുടെ വയസ്സ് തിരുത്തിയതിനുമായി ബന്ധപ്പെട്ട കേസിൽ
അവർ രണ്ടുപേരെ രണ്ട് പ്രസ്ഥാന യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റായിരിക്കുമ്പോൾ ധീരമായ രണ്ട് പ്രസ്താവനകൾ നടത്തി രാജിവയ്പ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് 5:30 എയർപോർട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുമ്പോൾ ഞാനും എൻ്റെ നേതാവ് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി പി ജോസഫ് സാറിനോടൊപ്പം ഞങ്ങൾ എയർപോർട്ട് മുതൽ അദ്ദേഹത്തിൻ്റെ വീട് വരെ ഏതാണ്ട് 10,000-ക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൻ്റെ നടുവിലൂടെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം പൗരാവലിയുടെ വികാരം എന്തുമാത്രം ഉണ്ടെന്ന് അദ്ദേഹത്തോട് പ്രതിഫലിപ്പിക്കുന്ന കാഴ്ചകൾ കൂടി കണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീട് വരെ എത്തിച്ചേരാൻ ഏതാണ്ട് 2 മണിക്കൂർ എടുത്തു. അത്രയേറെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല ഓർമ്മകൾ മാത്രമാണ് ഞങ്ങൾക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത്. ശ്രീ ആനുവിനാലു, തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം, ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള ഓർമ്മകൾ താങ്കൾക്കും ഉണ്ടാകും, പക്ഷേ ഇതിനിടയ്ക്ക് രണ്ട് സൂചനകൾ ശ്രീ ആനണി രാജു പറഞ്ഞ ഒരു ഒരേ പക്ഷത്തുള്ള രണ്ട് മന്ത്രിമാരെ യൂത്ത് കോൺഗ്രസിൻ്റെ ആ ഒരു പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് രൂക്ഷമായ അർത്ഥത്തിൽ തന്നെ നേരത്തെ ശ്രീ എസ് ആർ ഒക്കെ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അത് മൂല്യങ്ങളുടെ പേരിലാണെങ്കിൽ തന്നെയും അതിനുവേണ്ടി വാശി പിടിച്ചു നിൽക്കുന്ന ശ്രീ കാർത്തികേയൻ, സൗമ്യൻ എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെ ഒരു കാർത്തികേയൻ്റെ മുഖം കൂടി കാണുന്നുണ്ട്. ഇപ്പോഴത്തെ കലുഷിതമായ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട, നിയമസഭയിൽ ഇടപെടേണ്ട ശ്രീ കാർത്തികേയന് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അവിടെയും എന്നാണോ താങ്കൾ വീക്ഷിക്കുക? എനിക്ക് കാർത്തികേയൻ അറിയാവുന്ന, ഞങ്ങൾ അയൽക്കാരാണ്. അയൽക്കാരെന്ന് പറഞ്ഞാൽ വർക്കലയാണ് കാർത്തികേയൻ. എൻ്റെ വൈഫ് ഹൗസിനടുത്താണ്. അദ്ദേഹം വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ആറ്റിങ്ങൾ ആദ്യമായി ഒരു ലാഡ്ജ് ഉണ്ടായി, ഗീത ലാഡ്ജ്. ഞാൻ ആ ഗീത ലാഡ്ജിലെ ഒരു അന്തേവാസിയായിരുന്നു. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് രാത്രി വന്ന് കിടക്കുന്ന ലാഡ്ജിലാണ് കാർത്തികേയൻ. അവിടെ വന്ന് ഒരു മുറിയെടുത്ത് വർക്കല കോളേജിൽ നിന്ന് പഠിക്കുന്ന കാലമാണ്. അവിടെ വന്ന് താമസിച്ചുകൊണ്ടാണ് പഠനവും കെഎസ്യു പ്രവർത്തനവും ആരംഭിക്കുന്നത്. അപ്പോൾ നേരം വെളുത്ത് പോകുമ്പോൾ കാർത്തികേയനും ഞാനും ഒരുമിച്ച് കാണും. രാത്രി രണ്ടുപേരും ഏത് സമയത്ത് വരുന്നതെന്ന് അറിയാൻ ഒക്കില്ല. അന്ന് തൊട്ടേ നമുക്കൊരു ഭയം, അത് 70-കളിലാണ്, വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിലാണ്. അതിനുശേഷം ഞാൻ കാർത്തികേയനെ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സിനകത്ത് ഒരു ആദർശനിഷ്ഠയുള്ള നേതാക്കന്മാരുടെ പട്ടികയിൽ പെടുന്നൊരാളായിരുന്നു കാർത്തികേയൻ. ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കാർത്തികേയനെ തിരുത്തൽവാദി എന്ന പേരിലാണ് നമ്മളെല്ലാം അറിയപ്പെടുന്നത്. സ്വന്തം പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെടുക്കുന്ന നിലപാടിൽ തനിക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അവരുടെ കാല് പിടിച്ച് നിന്ന് സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതായിരുന്നില്ല കാർത്തികേയൻ്റെ നിലപാട്. മറിച്ച് തൻ്റെ വ്യക്തിത്വം ആ അവരുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് കേരളത്തിലുടനീളം തെക്ക് വടക്കറ്റം വരെ ജാഥ സംഘടിപ്പിച്ച്, പ്രജനജാഥ സംഘടിപ്പിച്ച് തൻ്റെ കൂടെ അനുയായികളെ ഉണ്ടാക്കിയെടുക്കാനും തൻ്റെ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ച കർമ്മധീരനായ ഒരു യുവാവായിട്ടാണ് അന്ന് ഞാൻ കാർത്തികേയനെ കാണുന്നത്. എനിക്ക് കാർത്തികേയനോട് ആ തരത്തിലുള്ളൊരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് വില്ലാളി വീരന്മാർ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ഒരു കുഞ്ഞാടായിട്ട് നടക്കാനല്ല ആഗ്രഹിച്ചത്, സ്വന്തം അഭിപ്രായം സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ. അതിനകത്ത് ആ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയാലും സ്ഥാനമാനങ്ങളൊക്കെ പോയാലും ശരി, തൻ്റെ അഭിപ്രായം ജനങ്ങളുടെ ബോധ്യപ്പെടുത്തിയെടുക്കുന്നതിലേക്ക് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസ്സിലുള്ള ഒരു നേതാവായിരുന്നു ശ്രീ കാർത്തികേയൻ. നിയമസഭയിൽ സാബ് ആന്റണി രാജു പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. നിയമസഭയിലും പുറത്തുമൊക്കെ വലിയ ബഹളവും അട്ടഹാസവും ഒന്നുമില്ലാതെ ഒരു സൈലൻ്റായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സമയം. എന്നാൽ പ്രശ്നങ്ങളെ സമീപിക്കുന്ന കാര്യത്തിലൊന്നും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവായി ദീർഘകാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിയമസഭയിലുണ്ടായിരുന്ന കാലത്താണ്. അപ്പോഴൊക്കെ ആ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് കാർത്തികേയന് എല്ലാ തലങ്ങളിലുമുള്ള ഒരു അംഗീകാരം കിട്ടിയത്. പിന്നീട് ഇതിനെല്ലാം ഉപരിയായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലും ആളുകളോടൊരു സഹാനുഭൂതി കാണിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരോട് സഹാനുഭൂതി കാണിക്കുന്നതിലുമൊക്കെ ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട്. അധികാരത്തിൻ്റെ ഗർവ് കാണിക്കാത്ത ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ കാർത്തികേയൻ. തീർച്ചയായും ശ്രീ ആന്റണി രാജു, അവിടെ ഒന്ന് താങ്കൾ ഇടപെടാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി, ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു സമ്മിശ്ര മുഖമുള്ള ജി കെ ആയതുകൊണ്ടാണോ ശ്രീ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എം എ ഷാനവാസിനെ പോലുള്ളവരൊക്കെ അല്ലെങ്കിൽ മറ്റ് പലരും ഒക്കെ കൂടെ നിന്നവർ ഇദ്ദേഹം കൈ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചവരൊക്കെ മുകളിലേക്ക് കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോയപ്പോഴും ഇദ്ദേഹം അങ്ങനെയൊക്കെ എത്തിപ്പെടാതെ പോയത്? ശ്രീ ജി കാർത്തികേയൻ ഒരുപക്ഷെ അടുത്തു നിന്ന സഹപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമായിരുന്നു. ഇതിനിടയിൽ ശ്രീ എ കെ ആന്റണി ഇപ്പോൾ ശ്രീ ജി കാർത്തികേയനെ കാണാൻ വരുന്നതിൻ്റെ, അദ്ദേഹത്തിൻ്റെ ശരീരം, ഭൗതിക ശരീരം കാണാൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്രീ ആന്റണി രാജു, തുടർന്നോളൂ. അല്ല, ശ്രീ ജി കാർത്തികേയൻ ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഹപ്രവർത്തകരെ പരിപൂർണമായി വിശ്വാസം എടുക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് വെച്ചിരുന്ന ചില സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നൽകുമെന്ന് ഏറ്റവും ചില സ്ഥാനങ്ങളൊക്കെ
വേറെ ചില ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ജി കാർത്തികേയൻ തിരുവനന്തപുരത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഒരു വ്യക്തിയെയും ഒന്നോ രണ്ടോ പ്രാവശ്യത്തിനപ്പുറം ഒരു മൂന്നോ പ്രാവശ്യത്തിനപ്പുറം ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കാറില്ല. അതൊരു തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ശ്രീ ജി കാർത്തികേയൻ ആകെ 6 പ്രാവശ്യം അദ്ദേഹം നിയമസഭയെ പ്രതിനിധീകരിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. പക്ഷേ ഒരേ മണ്ഡലത്തിൽ നിന്നും തന്നെ അദ്ദേഹം 5 പ്രാവശ്യം നിയമസഭയിലെത്തിയുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ റെക്കോർഡെന്ന് പറയുന്നത് ജി കാർത്തികേയൻ, അക്കാര്യത്തിൽ ജി കാർത്തികേയന് മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ KPCCയുടെ ഏക വൈസ് പ്രസിഡൻ്റായിരുന്ന ഏക നേതാവ് കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിലെ അല്ല കോൺഗ്രസിലെ കേരള KPCCയിലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ KPCCയുടെ കാര്യം പറയുമ്പോൾ അത് വൈസ് പ്രസിഡന്റ് അല്ല, ഏക വൈസ് ചെയർമാനാണ് ഞാൻ. അല്ല അത് അവർ തമ്മിലാണ് ഒരുപാട് സാമ്യമുള്ള പലതുണ്ട്. അല്ല പലതുണ്ടല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങളും പി സി ജോർജിനും ഉണ്ട്, ജി കാർത്തികേയനും ഉണ്ടല്ലോ. അല്ല അതൊരു ഒരു തമാശ എടുക്കേണ്ട വിഷയമല്ലല്ലോ. ഞാൻ പറഞ്ഞത് KPCC കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിലെ KPCCയിലെ ഏക വൈസ് പ്രസിഡന്റായിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അംഗീകാരമല്ലേ? മറ്റേതൊക്കെ മറ്റു പല ഇതിൻ്റെ പേരിൽ കിട്ടുന്ന സ്ഥാനം, പക്ഷേ ഇതൊരു വലിയ അംഗീകാരം KPCC പ്രസിഡന്റ് കിട്ടിയെന്നുള്ളതാണ്. മറ്റൊന്നല്ല, ഞങ്ങൾ ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തെ സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അനുഭവപ്പെട്ടെങ്കിലും, പക്ഷേ ഇത്രയും വേഗം അദ്ദേഹം നമ്മളോട് വിട പറയുമെന്ന് അദ്ദേഹവുമായി ഒരു 2-3 ആഴ്ച മുമ്പ് കണ്ട് സംസാരിച്ച ഞങ്ങൾക്ക് ആർക്കും തോന്നിയിരുന്നു. ആ അർത്ഥത്തിൽ തന്നെ ഒരിക്കൽ കണ്ട ആർക്കും ശ്രീ ജി കെ ഇങ്ങനെയെങ്കിലും ഓർക്കാനുണ്ടാകും, പല രീതിയിൽ ഓർക്കാനുണ്ടാകും. നമ്മൾ കഴിഞ്ഞ 45 മിനിറ്റ് ആ രീതിയിൽ തന്നെയാണ് ശ്രീ ജി കെയെ ഓർത്തത്. ജി കെയുടെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ശ്രീ എ കെ ആൻ്റണിയും ശ്രീ വി എം സുധീരൻ, അദ്ദേഹത്തിൻ്റെ ജി കെയുടെ ഭാര്യ ഡോക്ടർ സുലേഖയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം ശ്രീ എ കെ ആൻ്റണി ഡോക്ടർ സുലേഖയെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. മക്കൾ എന്തായാലും ശ്രീ ജി കെ ഓർക്കുകയായിരുന്നു ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ആദ്യ ഘട്ടത്തിൽ. നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയിലേക്ക് തിരിച്ചെത്താം.